ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ഭക്തി യോഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം എന്ന് കപില ഭഗവാൻ പറഞ്ഞപ്പോൾ ദേവഹൂതി തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. 28-ാമത്തെ ശ്ലോകം. കാചിത് ത്വയി ഉചിത കാചിത് ത്വയി ഉചിത ഭക്തി കീദൃശീ മമ ഗോചര യയാ പദം തേ നിർവാണം അഞ്ജസാ അന്വാസ്നവ നിർവാണം അഞ്ജസാന്വാസ്നവ അഹം കാചിത് ത്വയി ഉചിതാ ഭക്തി കീദൃശി മമ ഗോചര യയാ പദം തേ നിർവാണം അഞ്ജസാന്വാസ്നവ അഹം. ഭഗവാനെ, ത്വയി അങ്ങയിൽ, ഉചിതാ ഭക്തി അർപ്പിക്കുവാൻ യോഗ്യമായ ഭക്തി കാചിത് എന്താണ്, എന്താണ് അതിൻ്റെ സ്വരൂപം, അതായത് ഭക്തിയുടെ ഒരു ലക്ഷണം ഒക്കെയാണ് ചോദിക്കുന്നത്. ഒപ്പം മമ എനിക്ക് ഗോചര, ഗോചര എന്നാൽ വിഷയീഭവിക്കുന്നത്, എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് കീദൃശി ഏത് തരത്തിലുള്ള ഭക്തി മാർഗമാണ്. യയാ യാതൊന്നുകൊണ്ടാണോ നിർവാണം മോക്ഷസ്വരൂപമായ തേ പദം അങ്ങയുടെ തൃപ്പാദത്തെ അഹം ഞാൻ അഞ്ജസ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ അനായാസേന അന്വാസ്നവൈ ഞാൻ അനുഭവിക്കുക. എങ്ങനെയാണ് എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ അങ്ങയിൽ ചേരാൻ സാധിക്കുക, ആത്മസാക്ഷാത്കാരത്തിന് സാധിക്കുന്ന ആ മാർഗത്തെ, എളുപ്പമായ മാർഗത്തെ എനിക്ക് പറഞ്ഞു തന്നാലും. കാചിത്വയുചിത ഭക്തി കീദൃശി മമ ഗോചര യയാ പദം തേ നിർവാണ മഞ്ജസാന്വാസ്നവ അഹം. 29-ാമത്തെ ശ്ലോകം. യോ യോഗോ ഭഗവത് ബാണോ ഭഗവത് ബാണോ നിർവാണാത്മൻ ത്വയാ ഉദിതഃ നിർവാണാത്മൻ സ്ത്വയോദിതഃ കീദൃശ കതി ച അംഗാനി ച അംഗാനി യതഃ തത്വാവബോധനം യതസ്തത്വാവബോധനം. യോ യോഗോ ഭഗവത് ബാണോ നിർവാണാത്മൻ സ്ത്വയോദിത കീദൃശ കതി ച അംഗാനി യതസ്തത്വാവബോധനം. നിർവാണാത്മൻ മോക്ഷസ്വരൂപ, ത്വയാ ഉദിതഃ അങ്ങയാൽ ഉപദേശിക്കപ്പെട്ടതും, ഭഗവത് ബാണഹ, ബാണഹ എന്നാൽ ആ ശരം, അത് ഭഗവാനെ ഉദ്ദേശിച്ച് എയ്യുന്ന ശരം എന്നാൽ ആ പരമാത്മാവിനെ പ്രാപിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള യോഗ, ആ യോഗമാർഗം. യഹ യാതൊന്നാണോ തത്വാവബോധനം, ആ മാർഗത്തിൽ തന്നെ തത്വങ്ങളുടെ, ഭഗവാന്റെ തത്വങ്ങളുടെ യഥാർത്ഥ ബോധനം, അറിവുണ്ട്. അത് യതഹ ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത്, കീദൃശ അതെങ്ങനെയുള്ളതാണ്, അംഗാനിച്ച അതിനെന്തെങ്കിലും വിഭാഗങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ കത്തി എത്ര. ആ പരമാത്മാവിനെ ലക്ഷീകരിക്കാൻ ഉദ്ദേശിച്ച് അങ്ങ് പറയുന്ന ആ മാർഗം, ആ യോഗ, ആ യോഗമാർഗം, അതിൻ്റെ തത്വങ്ങളുടെ യഥാർത്ഥ അറിവ്, അതിൻ്റെ ഉറവിടം എവിടെയാണ്, ഏതിൽ നിന്നാണ് ആ അറിവുണ്ടായത്, അതെങ്ങനെയുള്ളതാണ്, അതിൻ്റെ വിഭാഗങ്ങളുണ്ടെങ്കിൽ എത്രയാണ്, ഇതൊക്കെയാണ് ദേവഹൂതി ചോദിക്കുന്നത്. യോ യോഗോ ഭഗവത് ബാണോ നിർവാണാത്മൻ സ്ത്വയോദിത കീദൃശ കതി ചാഗാനി യതസ്തത്വാവബോധനം. 30-ാമത്തെ ശ്ലോകം. തത് ഏതത് ഏതത് മേ തത് ഏതൻ മേ തദ്ദേതൻ മേ വിജാനീഹി യഥാ അഹം
मंदधीहि हरे मंदधीर हरे सुखं बुद्धेय दुर्बोधं योषा भवदनुग्रहात् तदेतन्मे विजानीहि यथाहं मंदधीर हरे सुखं बुद्धेय दुर्बोधं योषा भवदनुग्रहात् हे हरे अलयो श्री हरे मंदधीहि കുറഞ്ഞ ബുദ്ധിയുള്ള അതായത് അങ്ങ് പറയാൻ പോകുന്ന വിഷയം എത്രമാത്രം ഗഹനമാണ് എന്ന് എനിക്കറിയാം. ഞാനാണെങ്കിൽ ഇത്രയും കാലം പ്രത്യേകിച്ചൊരു സാധനയും ചെയ്യാത്ത ഒരാളാണ്, ഒപ്പം ഒരു സ്ത്രീയും കൂടെയാണ്. അതാണ് യോഷ അഹം. പൊതുവെ സ്ത്രീകളെയും ശൂദ്രന്മാരെയും അവരെ പൊതുവെ ഈ ഒരു തമോ ഗുണികളായിട്ടാണ് കണക്കാക്കുന്നത്. തമോ ഗുണം അധികരിച്ച് രജോ ഗുണം താഴെയായി സത്വഗുണം അതിനും താഴെയായിരിക്കുന്നവരാണ് ശൂദ്രന്മാർ. അതുകൊണ്ടാണ് അവർക്ക് ആ സേവാ മനോഭാവം. കാരണം ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് ജനിച്ചവരാണ് ശൂദ്രന്മാർ. അതുകൊണ്ട് അവർക്ക് ജന്മനാ ഒരു സേവാ മനോഭാവം ഉണ്ടാകും. ഇത് തന്നെയാണ് സ്ത്രീകളും ചെയ്യുന്നത്. സ്ത്രീകളുടെ പ്രകൃത്യാനുള്ള ഒരു എന്താണ് സഹജമായിട്ടുള്ള ഗുണം തന്നെ സേവയാണ്. അതുകൊണ്ടാണ് ഭർത്താവ് പറയുന്നതൊക്കെ അനുസരിച്ച് ഭർത്താവിൻ്റെ വീട്ടുകാരും ഈ സമൂഹവും എന്തൊക്കെയാണോ പറയുന്നത് അത് മാത്രം കേട്ട് നമ്മൾ പറയുന്ന പോലെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നത്. അത് ഇത്രയും കാലം അവരത് തങ്ങളുടെ ധർമ്മമാണ് എന്ന രീതിയിൽ ജീവിച്ചു. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ സേവ ഇത്തരം ആളുകൾ അനുഷ്ഠിക്കുന്ന സമയത്ത് അവരെ വീണ്ടും ഇടിച്ചു താഴ്ത്തുകയല്ല വേണ്ടത്. ആ സേവ എത്രമാത്രം ഭംഗിയോടുകൂടെ ചെയ്യുന്നു എന്ന ഒരു ബഹുമാനമാണ് അവർക്ക് കൊടുക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ലോകം ആരാണോ സേവ ചെയ്യുന്നത് അവരെ വീണ്ടും വീണ്ടും അധിക്ഷേപിക്കുകയും ഇടിച്ചു താഴ്ത്തുകയും ചെയ്യും. സ്വാഭാവികമായും അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ ഒരു വിപ്ലവം ഉണ്ടാകും. അതുതന്നെയാണ് ഇന്ന് കണ്ടുവരുന്നത്. ആരും ആരുടെയും അടിമയായിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും കുറച്ചു പേർക്ക് മാത്രമാണ് ഈ ഒരു ചിന്താഗതി, സ്ത്രീകളിൽ ഈ ഒരു ചിന്താഗതി, അതായത് ഞാൻ ആരുടെയും അടിമയാകാനുള്ളവളല്ല എന്ന ചിന്ത ഇപ്പോഴിപ്പോൾ ഓരോരുത്തരിലും ഉണ്ടാകുന്നുണ്ട്. എങ്കിലും ഭൂരിഭാഗവും ഇപ്പോഴും ഒരു സേവ മനോഭാവത്തിലുള്ള സ്ത്രീകളാണ്. അവർക്കൊരു പരിധിയിൽ കൂടുതൽ ഒന്നിനെയും ധിക്കരിക്കാനോ തർക്കിച്ച് ജയിക്കാനോ സാധിക്കുന്നില്ല. അവർ പലപ്പോഴും നിസ്സഹായരാണ്. അതുകൊണ്ടാണ് അവരെ ഈ തമോ ഗുണികളായതുകൊണ്ടാണ് ഇവിടെ ദേവഹൂതിയും പറഞ്ഞത്, കുറഞ്ഞ ബുദ്ധിയുള്ള ഒരു സ്ത്രീയായ ഞാൻ, അങ്ങനെയുള്ള എനിക്ക് ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. അതാണ് ഭവദനുഗ്രഹാത്, അങ്ങയുടെ അനുഗ്രഹത്താൽ യഥാ ദുർബോധം, എപ്രകാരം പറഞ്ഞാൽ ബോധിക്കുവാൻ വിഷയമുള്ള ഈ കാര്യത്തെ സുഖം അനായാസേന ബുദ്ധേയ, എനിക്ക് ബോധിക്കുമോ മേ എനിക്ക് തത് ഏതത്, ആ വിധത്തിൽ ഇതിനെ വിജാനീഹി, വിശേഷിച്ച് ഉപദേശിച്ചാലും. തമോ ഗുണികളാണ് ശൂദ്രരും സ്ത്രീകളും എന്ന് പറഞ്ഞു. അതിന് കാരണമായിട്ട് പറയുന്നത് അവരുടെ മുജ്ജന്മ പാപകർമ്മങ്ങളുടെ ആധിക്യമാണ്. മറ്റുള്ളവർക്ക് സേവ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് അവർ. അതേസമയം അവർക്ക് ഈ ആത്മവിദ്യ ലഭിക്കുകയാണെങ്കിൽ സ്വയം അവർ മുക്തരാകും. ഈ ഒരു മുക്തി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള ആഗ്രഹമാണ്. കാരണം ഉള്ളിൽ സത്വഗുണമാണ് കൂടുതൽ പ്രകാശിക്കുന്നത്. ആത്മവിദ്യ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ, പ്രകാശിക്കണമെങ്കിൽ ഉള്ളിലെ ആ തമോ ഗുണം പൂർണ്ണമായും ഇല്ലാതായി രജോ ഗുണവും സത്വഗുണത്തിനും താഴെയായി രജോ ഗുണം അതിനെ അടിച്ചമർത്തണം. സത്വഗുണത്താൽ രജോ ഗുണത്തെ അടിച്ചമർത്തി സത്വഗുണം കൂടുതൽ പ്രകാശിക്കുമ്പോഴാണ് ആത്മവിദ്യ പ്രകാശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ശൂദ്രന്മാരായ ആളുകൾക്ക് ആത്മവിദ്യ അത് ലഭിക്കുന്ന സമയത്ത് അവർക്കും സ്വാതന്ത്ര്യ ദാഹമുണ്ടാകും. അപ്പോഴാണ് അവർ തിരിച്ചറിയുക, ഞങ്ങൾ ആരുടെയും അടിമകളല്ല. ഇത് പാടില്ല എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം പണ്ട് കാലം മുതലേ ശൂദ്രന്മാർക്കും സ്ത്രീകൾക്കും വേദപഠനമോ അത്തരത്തിലുള്ള കാര്യങ്ങളോ നിഷേധിച്ചത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, തമോ ഗുണികളായ ആളുകൾക്ക്
ഇത്തരം കാര്യങ്ങൾ പെട്ടെന്നൊന്നും ദഹിക്കുകയില്ല, അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതും ഒരു കാര്യമാണ്. പക്ഷേ ദേവഭൂതിയെ പോലെയുള്ള അപൂർവം ചില സ്ത്രീരത്നങ്ങൾ നമ്മുടെ പുരാണകാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ എന്നത് ഒരു പൊതുവായ തമോ ഗുണികൾ എന്ന് പറയാൻ സാധിക്കില്ല. സ്ത്രീകളിലും ഇത്തരം കാര്യങ്ങൾ പൂർവജന്മ പുണ്യം നേടിയ സ്ത്രീകളുണ്ട്. അവർ ഒരു കാലഘട്ടം വരെ ഈ തമോ ഗുണികളായിട്ടാണ് ഇരുന്നതെങ്കിലും ആ പൂർവജന്മ പുണ്യം അത് കൂടുതൽ അങ്ങനെ പ്രകാശിക്കുന്ന സമയത്ത് അവർക്കും ആത്മവിദ്യ നേടണം എന്ന ആഗ്രഹം വരും. അങ്ങനെ വരുന്ന സ്ത്രീകൾക്കും അതുപോലെ ശൂദ്രജാതികൾ എന്നതുകൊണ്ട് തമോ ഗുണികളായ ആളുകൾക്കും സേവാമനോഭാവം ഉണ്ടാകും. പക്ഷേ നമ്മെ ആരും അധിക്ഷേപിക്കാൻ നമ്മെ അധിക്ഷേപിക്കാൻ ആർക്കും അവകാശമില്ല എന്ന തിരിച്ചറിവും ഉണ്ടാകും. അപ്പോൾ ഈ ആത്മവിദ്യ നേടുന്നവർക്ക് ആദ്യമുണ്ടാകുന്നത് ഈ ഒരു തൻ്റെടമാണ്. ആത്മാവബോധം ഉണ്ടാകുമ്പോൾ ആത്മാഭിമാനമുണ്ടാകും. ആത്മാഭിമാനം ഉള്ളവരെ ഒരിക്കലും ഇടിച്ചു താഴ്ത്താനോ അവരെ അധിക്ഷേപിക്കാനോ സാധിക്കുകയില്ല. അവർ അതിന് നിന്നുകൊടുക്കില്ല. അതുകൊണ്ടാണ് അപ്പോൾ സ്ത്രീകൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് തമോ ഗുണം അധികരിച്ച, അതുകൊണ്ട് തന്നെ സാത്വികമായ പൂർണ്ണ സത്വഗുണപ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ ആ സത്വഗുണവും ഇല്ലാത്ത നിർഗുണ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള വിദ്യ അത്ര പെട്ടെന്നൊന്നും അവർക്ക് ഉള്ളിലേക്കെടുക്കുവാൻ ഗ്രഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് എത്ര എളുപ്പത്തിൽ എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുമോ അത് അങ്ങയുടെ അനുഗ്രഹത്താൽ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ, ആ രീതിയിൽ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും. തദേതന്മേ വിജാനീഹി യഥാഹം മന്ദധീരഹരേ സുഖം ബുദ്ധേയ ദുർബോധം യോഷാഭവദനുഗ്രഹ. ഇനി മൈത്രേയ മഹർഷി പറയുന്നു, മൈത്രേയ ഉവാച 31-ാമത്തെ ശ്ലോകം. വിദിത്വാ അർത്ഥം കപിലഹ മാതുഹു ഇത്ഥം മാതുരിത്ഥം ജാതസ്നേഹഃ ജാതസ്നേഹോ യത്ര തന്വാ അഭിജാതഃ തന്വാഭിജാതഃ തത്വാപ്നായം തത്വാംനായം യത് പ്രവദന്തി. സാഖ്യം പ്രോവാച വൈ ഭക്തിവിതാനയോഗം. വിദിത്വാർത്ഥം കപിലോ മാതുരിത്ഥം ജാതസ്നേഹോ യത്ര തന്വാഭിജാതഃ തത്വാംനായം യത് പ്രവദന്തി സാഖ്യം പ്രോവാച വൈ ഭക്തിവിതാനയോഗം. കപിലഹ കപില ഭഗവാൻ മാതുഹു തൻ്റെ മാതാവിൻ്റെ ഇത്ഥം ഇപ്രകാരത്തിലുള്ള അർത്ഥം, അതായത് എന്താണ് അമ്മ ഉദ്ദേശിച്ചത് എന്ന് വിദിത്വ ശരിക്കും മനസ്സിലാക്കിയിട്ട് എത്ര യാതൊരു ദേവഭൂതിയിലാണോ താൻ ഒരു ശരീരമെടുത്ത് തന്വാ അഭിജാത ഒരു ശരീരമെടുത്ത് താൻ ഭൂജാതനായത് അങ്ങനെ അമ്മയുടെ സ്ഥാനത്തുള്ള അത്രയും ബഹുമാനത്തോടെ താൻ കാണേണ്ട തസ്യാം ദേവഹൂതിയിൽ ജാതസ്നേഹ അത്രയും സ്നേഹാധിക്യമുള്ള ആ മകനായിട്ടുള്ള കപില വാസുദേവൻ യത് ഏതൊന്നിനെ സാഖ്യം സാഖ്യം എന്ന് പറയുന്നു ഏതൊന്നിനെയാണോ ജ്ഞാനമാർഗം ജ്ഞാനയോഗം എന്ന് പ്രവതന്തി പറഞ്ഞു വരുന്നത് തത്വാംനായം ആ തത്വശാസ്ത്രത്തെയും ഭക്തിവിതാന യോഗം വൈ ഭക്തിമഹിമയെയും യോഗപദ്ധതിയെയും ഒക്കെ കുറിച്ച് പ്രോവാച ഉപദേശിച്ചു. അങ്ങനെ കപില വാസുദേവൻ തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിക്കുവാൻ പോകുന്നത് സാഖ്യം ഭക്തി യോഗം എന്നീ മൂന്ന് കാര്യങ്ങളാണ് എന്ന് ഈ ഒരു ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇതിൽ തന്നെ ആദ്യമായിട്ട് ദേവഹൂതി ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു, കാചിത്വയ് ഉചിതാ ഭക്തിഹി, ഏത് രീതിയിലുള്ള ഭക്തി മാർഗമാണ് അങ്ങയിൽ ചെയ്യുവാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, അതായത് ഏത് മാർഗത്തിലൂടെ അങ്ങയെ
ആരാധിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഉത്തമ ഭക്തിയുടെ സ്വരൂപമാണ് ഇനി നിർണയിച്ചു കൊടുക്കാൻ പോകുന്നത്. വിദിത്വാർത്ഥം കപിലോ മാതുരിത്ഥം ജാതസ്നേഹോ യത്ര തന്വാഭിജാത തത്വാംനായം യത് പ്രവതന്തി സാഖ്യം പ്രോവാച വൈ ഭക്തിവിതാനയോഗം. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ കപിലമൂർത്തിയായ ഭഗവാൻ ഇപ്രകാരം പറയുകയാണ്. 32-33 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. ദേവാനാം ഗുണലിംഗാനാം ആനുശ്രവിക കർമ്മണാം സത്വ, അത് പിരിക്കുമ്പോൾ സത്വേ എന്ന് പറയണം. സത്വയേവ ഏകമനസഃ ഏവൈകമനസോ വൃത്തിഹി സ്വാഭാവികീതു യാ. 33 അനിമിത്ത ഭാഗവതി ഭക്തിഹി സിദ്ധേഹേ ഗരീയസി സിദ്ധേർഗരീയസി ജരയതി ആശു ജരയത്യാശു യാ കോശം നികീർണം അനലഹ നികീർണമനലോ യഥാ. ഗുണലിംഗാനാം, നമ്മൾ ഈ ലോകത്ത് നിന്ന് വിഷയങ്ങൾ ഗ്രഹിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണ്. ഇങ്ങനെ വിഷയഗ്രഹണത്തിന് ഉപയോഗിക്കുന്ന അതാണ് ഗുണലിംഗാനാം. ദേവാനാം, ദേവാനാം എന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ദേവതമാരുണ്ട്, ദേവന്മാരുണ്ട്. അതുകൊണ്ട് ദേവാനാം എന്നതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയ ശക്തികൾ, പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, ഇവ നമ്മൾ ഏതിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നു. ആനുശ്രവിക കർമ്മണാം, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഭഗവത് സംബന്ധികളായ കർമ്മങ്ങളിൽ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിക്കണം. ഇത് വെറുതെ ചെയ്താൽ പോരാ, അതായത് ഒരു അനുഷ്ഠാനം എന്ന നിലയിലോ അല്ലെങ്കിൽ ഇത് ചെയ്താൽ എനിക്ക് പുണ്യം കിട്ടും എന്ന രീതിയിലല്ലാതെ ഭഗവാനിൽ മനസ്സർപ്പിച്ച് ഏകമനസഹ ഏകാഗ്രമായിട്ട് എന്ത് കർമ്മം ചെയ്യുമ്പോഴും കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തണം. ഇതുപോലെ നമ്മൾ ഭഗവത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു, ഒരർച്ചന ചെയ്യുന്ന സമയത്ത് മനസ്സും അതിൻ്റെ കൂടെ അർച്ചന ചെയ്യണം. ഇതാണ് ഏകമനസഹ, മനസ്സിൻ്റെ ഏകാഗ്രതയിൽ കൂടെ വേദവിഹിതമായ അനുഷ്ഠാന കർമ്മങ്ങൾ, പൂജാതി കർമ്മങ്ങൾ, യാഗകർമ്മങ്ങൾ, അതെന്തുമാവട്ടെ, ഇനിയല്ല പുരാണ പാരായണം, പുരാണ കഥാശ്രവണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഏകാഗ്രത സിദ്ധിച്ചവന് സത്വേയേവ, അത് പതുക്കെ പതുക്കെ സത്വമൂർത്തിയായിട്ടുള്ള ഭഗവാനിൽ മാത്രമായിട്ട് സ്വാഭാവികി, ഒട്ടും പ്രയത്നം കൂടാതെ, അതിനായിട്ട് നമ്മൾ ഭക്തി ഉണ്ടാകണമെന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അയത്നസിദ്ധമായിട്ട് അനിമിത്ത. എങ്ങനെ ഭക്തി ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരമേയില്ല, അതങ്ങ് ഉണ്ടാവലാണ്, അതാണ് നിഷ്കാരണമായിട്ട്. അനിമിത്ത എങ്ങനെയാ ഭക്തി ഉണ്ടാക്കുക, അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരമില്ല. ഭക്തി ഉണ്ടാക്കാൻ സാധിക്കുകയില്ല, അത് സ്വയമേവ ഉള്ളിൽ നിന്ന് വിരിഞ്ഞു വരുന്നത് പോലെ അതങ്ങനെ വരണം. അങ്ങനെ വരുന്ന വൃത്തിഹി, അതായത് അഭിനിവേശം, ഭഗവങ്കൽ ഉണ്ടാകുന്ന ഒരു അഭിനിവേശം, യാതു യാതൊന്നാണോ അത്, അതാണ് ഭാഗവതി ഭക്തിഹി, ഭഗവത് സംബന്ധമായ ഉത്തമ ഭക്തി എന്ന് ഭഗവാൻ പറയുകയാണ്. ഇനി ഈ ഉത്തമ ഭക്തിയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ മഹാത്മ്യം എന്താണ്, അത് സിദ്ധേഹേ, നമുക്കൊരു സിദ്ധി ലഭിക്കുന്നതിനേക്കാളും, അണിമ ഗരിമ തുടങ്ങിയ സിദ്ധികളുണ്ട്, നമുക്ക് ചെറുതാവാൻ സാധിക്കുക, വലുതാവാൻ സാധിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സിദ്ധികൾ യോഗികൾക്കൊക്കെ കിട്ടാറുണ്ട്. ആ സിദ്ധിയേക്കാളും ഗരീയസി മഹത്വമുള്ളതാണ്. കാരണം യാ, യാതൊരു ഭക്തി നികീർണം, നമ്മൾ ഭക്ഷിച്ച വസ്തുവിനെ അനലഹ ഉള്ളിലെ ജഠരാഗ്നി യഥാ എപ്രകാരമാണോ
ജരയതി ജീർണിപ്പിക്കുന്നത്. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നതേയുള്ളൂ, അത് കഴിഞ്ഞ് ഈ ശരീരത്തിനുള്ളിൽ നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരെയല്ല. പക്ഷേ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചാൽ, ഒരു 8 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ കൃത്യം ഒരു 12-1 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വിശക്കും. നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല, അത് ഉള്ളിലെ ജഠരാഗ്നി നമ്മൾ കഴിച്ച ഭക്ഷ്യവസ്തുവിനെ ജീർണിപ്പിക്കുകയാണ്. അതൊക്കെ നമ്മുടെ ഉള്ളിൽ ആ പ്രകൃതി, ഈശ്വരൻ, ആ ശക്തി ഒളിപ്പിച്ച് വെച്ച ഒരുപാട് കാര്യങ്ങളിലൊന്നാണത്. ഇതേപോലെയാണ് നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഭക്തി കോശം. നമ്മുടെ ഈ ലിംഗശരീരമാണ്, എല്ലാ വാസനകളും അടിഞ്ഞുകൂടുന്ന ഈ സൂക്ഷ്മ ശരീരമാണ് പുനർജന്മത്തിന് കാരണമാകുന്നത്. ആ ലിംഗശരീരത്തെ തന്നെ ആശുജരയതി, വളരെ എളുപ്പം, അതായത് ഒരു പ്രയാസവും കൂടാതെ ജീർണിപ്പിച്ച് കളയുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നത്, ഭക്തി എന്നൊന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല, പക്ഷേ ഭഗവത് സംബന്ധികളായ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിലേക്ക് എത്രത്തോളം ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്യുമോ അത്രയും ശ്രദ്ധയോടെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിരിഞ്ഞു വരുന്നത് പോലെ, ഒരു പൂ വിരിയുന്നത് പോലെ ഉള്ളിലാകെ സുഗന്ധം പരത്തിക്കൊണ്ട്, പ്രകാശം പരത്തിക്കൊണ്ട് തനിയെ സംഭവിക്കേണ്ട ഒന്നാണ് ഭക്തി. ഈ ഭക്തി ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് ഉള്ളിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ, അത് പുനർജന്മത്തിന് കാരണമാകുന്ന ഈ ലിംഗശരീരത്തെ പോലും നശിപ്പിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഭക്തി ഉണ്ടാകണം, ഭക്തി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാളും നമ്മൾ ഭഗവത് സംബന്ധികളായ കാര്യങ്ങൾ ചെയ്ത് ഓരോ നിമിഷവും കഴിച്ചുകൂട്ടാൻ പ്രയത്നിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏത് നിമിഷം ഏത് രീതിയിലാണ് ആ ഭക്തി പ്രകാശിക്കുക എന്നത് നമ്മുടെ കയ്യിലേ അല്ല, അതങ്ങനെ അങ്ങ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ദേവാനാം ഗുണലിംഗാനാമാനുശ്രവിക കർമ്മണാം സത്വയേവൈക മനസോ വൃത്തി സ്വാഭാവികേതുയാ അനിമിത്ത ഭഗവതി ഭക്തി സിദ്ധേർഗരീയസി ജരയത്യാശുയാ കോശം നികീർണ മനലോ യഥാ. ഇനി 5 ശ്ലോകങ്ങളെ കൊണ്ട് ഭക്തിയുടെ തന്നെ പരമപ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. 34-ാമത്തെ ശ്ലോകം. ന ഏകാത്മതാം നൈകാത്മതാം മേ സ്പൃഹയന്തി കേചിത് മത്പാദസേവാഭിരത മദീഹാഹ യേ അന്യോന്യതോ അന്യോന്യതഃ ഭാഗവതാഹ പ്രസജ്യ സഭാജയന്തേ മമ പൗരുഷാണി. നൈകാത്മതാ മേ സ്പൃഹയന്തി കേചിൻ മത്പാദസേവാഭിരത മദീഹാഹ യേ അന്യോന്യതോ ഭാഗവത പ്രസജ്യ സഭാജയന്തേ മമ പൗരുഷാണി. ഭക്തി ഉറച്ചു കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യമാണ് ഇനി പറയുന്നത്. ഭക്തി സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് സംഭവിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു ഭക്തൻ്റെ അവസ്ഥ? അതാണ് മത്പാദസേവ അഭിരതാഹ. പിന്നീട് ആ ഭക്തന് ജീവിതത്തിൽ ഒരേ ഒരു കാര്യത്തിലെ ശ്രദ്ധയുണ്ടാവുകയുള്ളൂ, ഭഗവാന്റെ പാദസേവ. എന്തെനിക്ക് ചെയ്യാൻ പറ്റും, ഭഗവാന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലാതെ ഭഗവാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നല്ല. ഭഗവാന്റെ കാര്യത്തിൽ, ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും സേവ ചെയ്യാൻ പറ്റുമോ? ഭഗവത് ഭക്തന്മാരുടെ കൂടെ എനിക്ക് കുറച്ച് നേരം ഇരുന്ന് ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രസിക്കാൻ പറ്റുമോ? ഭഗവാൻ എന്താണ് ഇഷ്ടം? ഭഗവത് ഭക്തന്മാരെ പൂജിക്കുക, ഇനിയല്ല സാധുക്കളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സേവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ ഭഗവാനെ പ്രീതിപ്പെടുത്താം, ഇത് മാത്രമായിരിക്കും ആ ഭക്തൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാൻ പറയുകയാണ്, അവർ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമായിരിക്കും. മദീഹാഹ,
എനിക്കു വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവരുമായ കേചിത് ഭാഗവതാഹ, ചുരുക്കം ചിലർ. ഭക്തി ഉണ്ട് എന്നൊക്കെ അവനവൻ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഭഗവാനാണ് നമുക്കതിനൊരു സർട്ടിഫിക്കറ്റ് തരേണ്ടത്. നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക, ഒരിക്കലും ഞാനൊരു ഭക്തനാണ് ഭക്തയാണ് എന്ന അഹങ്കാരം പോലും ഉണ്ടാവരുത്. എനിക്ക് ഭക്തി ഉറച്ചിട്ടില്ല എന്ന ഒരു വിനയം, കാരണം ആയിട്ടില്ല എന്ന് നമുക്കെപ്പോഴും തോന്നണം. അല്ലാതെ ഞാൻ ഭക്തനായി കഴിഞ്ഞു എന്ന് സ്വയം അങ്ങ് നിശ്ചയിച്ചാൽ അതൊരഹങ്കാരമാകും. അതുകൊണ്ട് ഓരോ ദിവസവും ഞാൻ ഇനിയും ആയിട്ടില്ല, ഭക്തനായിട്ടില്ല, എനിക്കിനിയും ശുദ്ധി നേടാനുണ്ട്, ഭഗവാന്റെ പ്രിയ ഭക്തരാവാൻ ഭക്തനാകാൻ ഇനിയും ഞാൻ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക. ഇങ്ങനെ ഓരോ ദിവസവും ഭഗവാനു വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്ന കേച്ചിത്, അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആ ഭക്തിയുടെ ഉന്നത തലത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആരെങ്കിലും എത്തിയാൽ അവർക്ക് മേ എന്നെ സംബന്ധിച്ച്, അതായത് എന്നിലേക്ക് ഏകാത്മതം, ഏകഭാവത്തെ, സായൂജ്യത്തെ, മുക്തിയെ നേടുക എന്ന ആ അവസ്ഥയെപ്പോലും നസ്പൃഹയന്തി, അവർ ആഗ്രഹിക്കാറില്ല. കാരണം അങ്ങനെയുള്ള ഭക്തർ ഇനിയും എനിക്ക് ജന്മം വേണം, ഈ ജന്മത്തിൽ ഞാൻ തുടങ്ങിയത് കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് എനിക്ക് അടുത്ത ജന്മത്തിൽ ഇനിയും നേരത്തെ ഭഗവാനെ അറിയാനും ഭഗവത് കാര്യങ്ങളിൽ മുഴുകാനും സാധിക്കാൻ ഒരു ജന്മം വേണം. എന്നിട്ട് വീണ്ടും വീണ്ടും സേവ ചെയ്യുക. ഭഗവാനെക്കുറിച്ച്, ഭക്തിയെക്കുറിച്ച് ആളുകൾക്ക് എത്രത്തോളം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കണം. ഇങ്ങനെ എനിക്ക് ഈ ജന്മം തന്നെ മോക്ഷം വേണം എന്നുപോലും അവർ ആഗ്രഹിക്കുകയില്ല. അങ്ങനെയുള്ളവർ ആഗ്രഹിക്കുന്നത് ഏ അവർ മമ പൗരുഷാണി, എൻ്റെ വീര്യവിഭൂതികളെ, എൻ്റെ ഐശ്വര്യാദി സമ്പത്തുകളെക്കുറിച്ചും എൻ്റെ ലീലാവതാരങ്ങളെക്കുറിച്ചുമൊക്കെ പ്രസജ്യ, അതിലിങ്ങനെ ആസക്തി കൂടിയിട്ട് അന്യോന്യത, ഇതേ രീതിയിൽ ചിന്തിക്കുന്ന ഭക്തരുമായി ഒന്നു ചേർന്ന് പറഞ്ഞ് രസിക്കുകയാണ്. സഭാജയന്തെ, അവർ ചൊല്ലി ശ്ലാഘിക്കുന്നു. ഓട്ടൂർ എന്ന ഒരു മഹാഭക്തനായിട്ടുള്ള കവി ഉണ്ടായിരുന്നു. ഈ എപ്പോഴും ഓട്ടൂരിന് ഉണ്ണിക്കണ്ണനെ കുറിച്ച് മാത്രമേ എഴുതാനുള്ളൂ. ആ എഴുതുന്നത് വളരെ ഭംഗിയായിട്ടാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അദ്ദേഹം അങ്ങനെ ഒരു വിശ്വാസിയല്ല, ഈ ഓട്ടൂരിനോട് ചോദിച്ചു, അത്രേ അങ്ങ് എത്ര കാലമായി കൃഷ്ണനെക്കുറിച്ച് മാത്രം എഴുതുന്നു, അങ്ങ് എന്താണ് വേറെ ഒരു വിഷയത്തെക്കുറിച്ച് എഴുതാത്തത്? അപ്പോൾ ഓട്ടൂർ പറഞ്ഞു, എഴുതാൻ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ കണ്ണനെക്കുറിച്ച് എഴുതി തീരണ്ടേ, തീരുന്നില്ല. ഓരോ ദിവസവും എനിക്ക് പുതിയതായിട്ട് എന്തൊക്കെയോ എഴുതാൻ തോന്നുന്നു, ഇതൊന്ന് എഴുതി തീരട്ടെ, എന്നിട്ട് ഞാൻ വേറെ കവിതകൾ എഴുതാം എന്ന് പറഞ്ഞു എന്നൊരു ചെറിയൊരു ലേഖനത്തിലോ മറ്റോ പരാമർശിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതാണ് ഭക്തി. ഭഗവാനെക്കുറിച്ച് പറഞ്ഞു തീരുന്നില്ല, പറഞ്ഞു തീർന്നാലല്ലേ അടുത്ത പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ചില ഭക്തന്മാർ. ഇങ്ങനെ ആയിരിക്കണം ഭക്തി എന്ന് ഭഗവാൻ പറയുകയാണ്. അവർക്ക് മോക്ഷം പോലും വേണ്ട, ഇനിയും ഇനിയും ജന്മങ്ങൾ വേണം, എനിക്ക് ഭഗവാനെ സേവിക്കണം, ഭഗവത് ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് അവിടെ സേവ ചെയ്യണം, എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക? ഇത് മാത്രം, ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് ആ ഭക്തൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവനാണ് യഥാർത്ഥ ഭക്തൻ. നൈകാത്മതാമേ സ്പൃഹയന്തി കേചിൻ മത്പാദസേവാഭിരതാമദീഹ യേന്യോന്യതോ ഭാഗവതാ പ്രസജ്യ സഭാജയന്തേ മമ പൗരുഷാണി. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ